ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു സവാളയാണ് അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടി തന്നെ ക്യാരറ്റ് അരിഞ്ഞിട്ടിട്ടുണ്ട്. നമ്മളിതിൽ എണ്ണയോ ഒന്നും ഒഴിച്ച് കൊടുക്കുന്നതല്ല. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഒന്ന് അടച്ച് വയ്ക്കാം. അത് തിളച്ചതിന് ശേഷം നമുക്ക് നോക്കാം. അത് തിളച്ചിട്ടുണ്ട്. ഞാൻ 4 തക്കാളിക്കയാണ് അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. ആ തക്കാളിക്ക കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൊടുത്തതിന് ശേഷം ശാല മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് ഒരു സ്പൂണും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിൽ വേറെ ഒന്നും ചേർക്കണതല്ല. ഇഞ്ചി വെളുത്തുള്ളിയോ ഒന്നുമില്ല. ഇതിനെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ശകലം ഒന്ന് പെരുംജീരകത്തിൻ്റെ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് അടച്ച് വെച്ച് നമ്മൾ നല്ലതായിട്ട് വേവിച്ചെടുക്കാം. ഇത് തുറന്ന് നോക്കാം. ഇത് ഇനിയും കുറച്ചുകൂടി നന്നായിട്ട് വെന്ത് കിട്ടണം. ഈ പരുവം വരെ വെന്ത് കിട്ടണം. ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്കൊരു സ്മാഷ് വെച്ച് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഞാൻ മിക്സി ജാറിലിട്ട് അടിച്ചെടുക്കാനോ ഒന്നും പള്ള എങ്കിൽ നല്ലതുപോലെ അരിഞ്ഞു പോകും. ഇതാവുമ്പോൾ ഇങ്ങനെ ഉടച്ചു കൊടുക്കുമ്പോൾ ചെറിയ ഒരു തരുതരിപ്പറ്റ കാണും. ഇനി ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റിക്കൊടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ശാല എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം മുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിട്ട് ഉള്ള തക്കാളിക്ക കൂടി ഉള്ളി ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വിശക്കിയെടുക്കണം. ഇത്രയാവുമ്പോഴത്തേക്ക് നമുക്ക് ദോശയ്ക്കുള്ള മാവിന് 1 കറൻ്റെ മാവ് എടുക്കാം. ഒരുപാട് എടുക്കേണ്ട, കുറച്ചെടുത്താൽ മതി. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒന്ന് കലക്കണം. കലക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടി ഈ സമയത്ത് ഇട്ട് കൊടുത്ത് നോക്കിയതിന് ശേഷം നന്നായിട്ട് അടച്ച് വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ആ ഒഴിച്ചിട്ടുള്ളതുകൊണ്ട് നന്നായിട്ട് കുറുകി വരും. അത് കണക്കാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇഡലിക്കും ദോശയ്ക്കും എല്ലാത്തിനും കഴിക്കാൻ കൊള്ളുന്ന നല്ലൊരു തക്കാളി കടയിലാണ്. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ.